ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ April 25 ഞായറാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അന്ത്യ ലോക്ക്ഡൌൺ, അപ്രഖ്യാപിത ലോക്ക്ഡൌണിന്റെ 2nd ദിവസമാണ് നാളെ. അപ്പോൾ നിലവിലുള്ളതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക. ഇന്നലെ പറഞ്ഞിരുന്നു ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ഉണ്ടാവുക എന്ന്. എന്നാൽ എൻ്റെ ഈ ഒരു പ്രദേശത്ത്, പെരിന്തൽമണ്ണ പ്രദേശത്ത്, സാധാരണ ലോക്കൽ ബസ്സുകളും സർവീസുകളും നടത്തിയിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ബസ്സുകളൊന്നും പൊതു ഗതാഗതം ഉണ്ടാകുകയില്ല, ദീർഘദൂര ബസ്സുകളെ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഇന്ന് സർവീസുകൾ നടത്തിയിരുന്നു. എല്ലാ ഭാഗത്തെയും ഒരവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് +2 പരീക്ഷ ഉണ്ടായിരുന്നു, ഹയർ സെക്കൻഡറി പരീക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് എന്തായാലും പുറത്തു പോവാതെ വേറെ വഴിയൊന്നുമില്ല. നാളെ ഒരുവിധം കമ്പനികളെല്ലാം ലീവായിരിക്കും. നടത്തിറങ്ങാൻ സാധ്യതയുള്ളത് മരണം, അത് നിശ്ചയിച്ചിട്ടുള്ള കല്യാണം, പാല് കാച്ചിൽ ചടങ്ങുകൾക്കൊക്കെയാണ്. അപ്പം അത്തരം ചടങ്ങുകൾ നടത്താം, അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാം. കൂട്ടി നിശ്ചയിച്ച് കോവിഡ് ജാഗ്രതാ പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത് 75 ആളുകൾക്ക് പരമാവധി പങ്കെടുക്കാവുന്ന പരിപാടികളെ നടത്താൻ കഴിയുകയുള്ളൂ. അത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ ക്ഷണക്കത്ത് കൂടി കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ തിരിച്ചറി രേഖ കൂടി കാണിക്കണം. മറ്റെന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് പുറത്തിറങ്ങുന്ന ആളുകൾ നിങ്ങൾ സ്വയം എഴുതി തയ്യാറാക്കിയ, വെള്ള പേപ്പറിൽ സ്വയം എഴുതി തയ്യാറാക്കിയ ഒരു സത്യവാങ്മൂലം കയ്യിൽ കരുതേണ്ടതുണ്ട്. രീതി ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ, ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു സത്യവാങ്മൂലം എഴുതി നിങ്ങളെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൈ കാണിച്ച് നിർത്തുകയാണെങ്കിൽ, നിങ്ങളെ തടയുകയാണെങ്കിൽ, ഇത് കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തണം, ഞാൻ ഇന്ന പരിപാടിക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും പരിപാടി, മുൻകൂട്ടി നിശ്ചയിച്ച എന്തെങ്കിലും പരിപാടി നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, covid19jagratha.kerala.nic.in എന്ന സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് റേഷൻ കട ഉണ്ടായിരിക്കുന്നതല്ല, റേഷൻ അപ്ഡേറ്റ് ഒന്നുമില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരി, ഒരു വ്യക്തിക്ക് 5 kilo അരി മെയ് മാസം മുതൽ വിതരണം തുടങ്ങിയാണ്. ഇനി തിങ്കളാഴ്ച റേഷൻ കട ഉണ്ടാകും. എല്ലാവിധ ഭക്ഷ്യവീതങ്ങളും, ഏപ്രിൽ മാസത്തെ എല്ലാവിധ ഭക്ഷ്യവീതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. കിറ്റുകളും ഇപ്പോഴും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. മെയ് മാസം അവസാനം വരെ ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണം ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മാർച്ച് മാസത്തെ കിറ്റ് വാങ്ങാത്ത ആളുകൾ ഉടൻ തന്നെ പോയിട്ട് കൈപ്പറ്റുക. എല്ലാ റേഷൻ കടകളിലും മാർച്ച് മാസത്തെ കിറ്റുണ്ട്, അത് വാങ്ങാത്ത ആളുകൾ പോയിട്ട് കൈപ്പറ്റുക. അത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക. അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം May 2 അന്ന് കേരളത്തിൽ ലോക്ക്ഡൗൺ തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഒരു കാരണവശാലും കൗണ്ടിംഗ് നടത്തുന്ന കേന്ദ്രങ്ങളുടെ അടുത്ത് നിൽക്കാൻ പോലും സമ്മതിക്കുകയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ച സംസ്ഥാനത്ത് 26,685 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നെഗറ്റീവായ ആളുകൾ 7,067. നിലവിൽ ചികിത്സയിലുള്ളവർ 198,576 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 131,155 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ശനിയാഴ്ച 15 ഹോട്ട്സ്പോട്ടുകൾ കൂടി തുറന്നിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള ജില്ല നമ്മുടെ എറണാകുളം ജില്ലയാണ്. രണ്ടാമത് ഡൽഹിയാണ്. മൂന്നാമത് കോഴിക്കോടുമാണ്. KGMCTA, കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, കേരളത്തിൽ വരുന്ന 15 ലോക്ക്ഡൗൺ വേണമെന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കനത്ത ഫൈനാണ് എല്ലാവർക്കും നൽകുന്നത്. ഫൈൻ ഇപ്രകാരമാണ്: മാസ്ക് ധരിക്കാതിരുന്നാൽ 500 രൂപ, സാമൂഹിക അകലം പാലിക്കാതിരുന്നാൽ 500 രൂപ, കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിച്ച് ജനക്കൂട്ടം കൂടിയാൽ 5,000 രൂപ, ക്വാറന്റൈൻ നിയമ ലംഘനത്തിന് 2,000 രൂപ, നിയമലംഘനങ്ങൾ ലംഘിച്ച് കട തുറന്നാൽ 500 രൂപ, റോഡിൽ തുപ്പുകയാണെങ്കിൽ 500 രൂപ, സാമൂഹിക അകലം പാലിക്കാതെ കടകളോ സ്ഥാപനങ്ങളോ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ 500 രൂപ, അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ കണ്ടെയ്ൻമെൻറ് സോണുകളിലേക്ക് പ്രവേശിക്കുകയോ പുറത്തു പോവുകയോ ചെയ്താൽ 500 രൂപയാണ് ഫൈനുള്ളത്. വിവാഹങ്ങൾക്ക് പരിധിയിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ 5,000 രൂപ, മരണാനന്തര ചടങ്ങുകളിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ 2,000 രൂപ. ഇങ്ങനെയാണ് ഫൈനുള്ളത്. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തി. വരും ദിവസങ്ങളിൽ വരും ജില്ലകളിലേക്കും ഇത് വ്യാപിച്ചേക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നോക്കി വീണ്ടും കാണാം. ബൈ ബൈ.